ഹാൻഡ്ലിങ് ഓഫ് ലൈഫ് സ്റ്റോക്ക്, അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ആനിമൽ എക്സൈറ്റഡ് ആവാതിരിക്കാൻ മാക്സിമം നോക്കുക എന്നുള്ളതാണ്. പിന്നെ ആനിമലിൻ്റെ റഫ് ഹാൻഡ്ലിങ്ങിന് ശേഷം അത് ഏകദേശം ഒരു 30 മിനിറ്റ്സോളം എത്തും നോർമൽ സ്റ്റേജിലെത്താൻ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് റേറ്റ് ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഒരു നോർമൽ സ്റ്റേജിലെത്താൻ. ആനിമൽസ് കൂടുതലും മറ്റ് ആനിമൽസിൽ നിന്ന് ഐസൊലേറ്റഡ് ആകുമ്പോഴാണ് പെട്ടെന്നത് അജിറ്റേറ്റഡ് ആകുന്നത്, കാം അല്ലാതാവുന്നത്. ഓക്കെ, ഇനി ആനിമൽസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. ആ ടൈമിൽ സ്റ്റിക്കുകൾ വെച്ച് അടിക്കുകയോ അല്ലെങ്കിൽ ഈ ടെയിലിൽ ട്വിസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒന്നും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ആ ആനിമലിന് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് പകരം ഇലക്ട്രിക് പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇലക്ട്രിക് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡിവൈസാണ്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അതിന് കൊടുക്കാനുള്ള ഒരു ഉപകരണമാണ് ഈ ഇലക്ട്രിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. കൂടുതലും ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഇലക്ട്രിക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് ഒരു മെയിൻ കറണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഓക്കെ, അതിൻ്റെ വോൾട്ടേജ് 32 വോൾട്ടിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, അതിനകത്ത് നിൽക്കേണ്ടേ ആവാവൂ. ആൻഡ് ഇതൊന്നും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ, കണ്ണ്, ഐനസ്, വൽവ പോലുള്ള ഏരിയാസിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ്, ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ അനിമൽസിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനടിക്കുകയോ അല്ലെങ്കിൽ ടെയിൽ ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ അതിന് ഉപദ്രവിക്കുന്നതിന് പകരം ഇതുപോലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം അതിന് പെയിൻ ആയിട്ട് വരുത്തില്ല, എന്നാൽ ആ അനിമൽ കൂടുതൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ചില സമയത്ത് ഈ ഫ്ലാറ്റ് സ്റ്റാപ്പുകളുള്ള ചെറിയ ഡിവൈസ് അല്ലെങ്കിൽ റോഡ്സുകൾ കാണും, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആനിമൽസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റോളപ്പ് ചെയ്ത പ്ലാസ്റ്റിക് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഫ്ലാഗുകളുള്ള സ്റ്റിക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പിഗുകളെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ദേ ഇവിടെയായിട്ട് എൻ്റെ ഒരു ചെറിയ പിക്ചറുണ്ട്, ഇതെൻ്റെ ഈ ഫ്ലാറ്റ് സ്ട്രാപ്പ് വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ഇവിടെ ഉള്ള ഈ ഫ്ലാറ്റ് സ്ട്രാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ആനിമൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പിക്സിനെയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്ന ഈ പാനൽസ് സോളിഡ് മെറ്റീരിയൽ, ഇപ്പോൾ വുഡോ പ്ലാസ്റ്റിക്കോ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വിഷൻ ബ്ലോക്ക് ചെയ്യാം, വിഷൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പിഗുകളെ കുറച്ചും കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു കൺട്രോൾ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു ഏകദേശം ഒരു 1 മീറ്റർ സ്ക്വയർ ആ ഒരു വ്യാപ്തിയിൽ എന്ത് ചെയ്യാം, വുഡിനല്ലെങ്കിൽ പ്ലാസ്റ്റിക് സോളിഡ് മെറ്റീരിയലിൽ കൊണ്ടുള്ള ബോർഡ്സ് വെച്ചിട്ടുള്ള പാനൽസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ടു ഹാൻഡിൽ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബോർഡുകൾ ഇല്ല എങ്കിൽ പിക്സിന് പെട്ടെന്ന് അവർക്ക് വിഷൻ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർ കൂടുതലും അവർക്കിഷ്ടമുള്ള വേയിൽ അവർ നടക്കും. അങ്ങനെ വരുമ്പോൾ അവർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. സാധാരണ ഇപ്പോൾ ഷീപ്പ് ക്യാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഹാൻഡ് വേവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫ്ലാഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അവരെ മൂവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ പിക്കുകൾ പോലുള്ള അനിമൽസിനെ അങ്ങനെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓസ്ട്രിച്ച് പോലുള്ള ബേർഡ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. കാരണം ഇത് എന്ത് ചെയ്യാം, ഫോർവേഡ് കിക്കൊക്കെ തരാം, അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമലാണ്. പക്ഷേ അതിന് നന്നായിട്ട് നമ്മൾ ടെയിം ചെയ്തെടുത്താൽ, അതിനെ ഇണക്കിയെടുത്താൽ ഹാൻഡിൽ ചെയ്യാൻ ഹാൻഡ്ലേഴ്സിന് അവരെ വളരെ പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഷെഫേർഡ് ക്രൂപ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആട്ടിൻ പറ്റങ്ങളെയൊക്കെ നമ്മൾ ഈ അടയന്മാരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ വടി, തുമ്പത്തിങ്ങനെ കർവ് ചെയ്തിരിക്കുന്ന വടിയൊക്കെ വെക്കുമല്ലോ, അതുപോലുള്ള ഷെഫേർഡ് ക്രൂക്സ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള ബേർഡ്സിനെ കുറച്ചും കൂടെ പെട്ടെന്ന് മാനേജ് ചെയ്യിക്കാൻ പറ്റും. ഇവിടെ അതിൻ്റെ പിക്ചറുണ്ട്, ദേ ഇതുപോലെ അതിൻ്റെ കഴുത്തിലൂടെ ഇങ്ങനെ പിടിച്ച് കുറച്ചും കൂടെ എളുപ്പത്തിന് ഓസ്ട്രിച്ചിനെ മാനേജ് ചെയ്യിക്കാൻ പറ്റും. ദേ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിൽക്കൂടെ ഇങ്ങനെ വളച്ച് പിടിച്ച്. ഓക്കെ, ഓസ്ട്രിച്ച് പോലുള്ള ബേർഡ്സിനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അവർ ഫോർവേഡ് കിക്കൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാൻഡേഴ്സ് ആ ബേർഡിനെ കുറച്ചും കൂടി നന്നായിട്ട് ടെയിം ചെയ്തെടുക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി മെരുക്കി എടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷെഫേർഡ് ക്രൂപ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഷെഫേർഡ് ക്രൂപ്സ് എന്ന് പറയുമ്പോൾ അത് ഇതുപോലത്തെ ഇങ്ങനത്തെ ചെറിയ ദണ്ടുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ അതിൻ്റെ നെക്കി കൂടെ ഇങ്ങനെയൊക്കെ പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിന് അവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ പെൻ അല്ലെങ്കിൽ റൈസസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ നമ്മൾ പെന്നുകൾ നമുക്കറിയാം പലതരത്തിലുള്ള പെന്നുണ്ട്, സ്റ്റണ്ണിങ് പെൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെൻ, അങ്ങനെ പല പെന്നുകളുണ്ട് ഈ ക്യാറ്റിലിനെ അല്ലെങ്കിൽ
എന്തിനായാലും വിടുന്നത്. ഈ സ്ഥലങ്ങൾ എപ്പോഴും ഹാഫ് ഫിൽഡ് ആയിരിക്കുക, എപ്പോൾ ഒരിക്കലും ഓവർ ക്രൗഡഡ് ആവാൻ പാടില്ല. അതുപോലെ കൂടുതൽ ഓവർ ക്രൗഡഡ് ആയാൽ ആനിമൽസിൽ അത് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹാൻഡ്ലേഴ്സ് ഈ പറയുന്ന ആനിമൽസിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ ഫോഴ്സ്ഫുള്ളി അതിനെ ഒന്നിനും പുഷ് ചെയ്യാനൊന്നും പാടില്ല. അതിന് അതിൻ്റെതായ ഒരു വാക്കിംഗ് ഏരിയ കുറച്ചും കൂടി ഫ്രീഡം ഉള്ള രീതിയിൽ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ആനിമൽസിന് ആ ഒരു എൻട്രൻസിലേക്കോ അല്ലെങ്കിൽ ആ റേസിലേക്കോ ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ടേൺ ചെയ്യാനോ അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റേസ് വേസും അതുപോലെ തന്നെ പിൻസ് എല്ലാം എന്ത് ചെയ്യണം, വളരെ ഈസി ആയിട്ട് ആനിമൽസിന് കുറച്ചും കൂടി ബ്രീത്തബിളായിട്ട് എന്ത് ചെയ്യുക, വയ്ക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫ്ലൈറ്റ് സോണും പോയിൻ്റ് ഓഫ് ബാലൻസും. ഓരോന്നും പറയാം. ഫ്ലൈറ്റ് സോൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ ഇമാജിനറി സോൺ. അതെന്താണ്, ഒരു ഇമാജിനറി സോണാണ്. ഇറ്റ് ഈസ് എൻ എന്താണ് ഒരു കംഫർട്ട് സോൺ, ആനിമലിൻ്റെ കംഫർട്ട് സോണാണ് ഇൻ ദ ഫ്ലൈറ്റ് സോൺ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇതൊരു ആനിമൽ ആണെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റ് സോൺ ഡേ ചിലപ്പോൾ ഇത്രയാവാം. ഈ ഒരു ഇമാജിനറി സോൺ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് സോണിനകത്തായിരിക്കും ആനിമൽ കംഫർട്ട് ആയിരിക്കുക. അപ്പോൾ അത് ആ ഫ്ലൈറ്റ് സോണിനകത്തേക്ക് ഒരാൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽ എക്സൈറ്റഡ് ആകും, അവർ നോറാ കാം ആയിട്ടുള്ള ഇതങ്ങ് മാറാം, ഒക്കെ ഓവർ എക്സൈറ്റഡ് ആവാം. അപ്പോൾ ഓരോ ആനിമലിനും അവരുടേതായ ഫ്ലൈറ്റ് സോൺ ഉണ്ട്. കൂടുതലിപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടെയിംഡ് ആയിട്ടുള്ള ആനിമൽ ആണെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റ് സോൺ വളരെ കുറവായിരിക്കും. കംപ്ലീറ്റ്ലി ടെയിംഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽ, നമ്മൾ മനുഷ്യരായിട്ട് ഒരുപാട് ഇണങ്ങി ജീവിക്കുന്ന ആനിമലിന് ഫ്ലൈറ്റ് സോൺ കാണില്ല, നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി വൈൽഡ് ആനിമലാണ്, അധികം മനുഷ്യരുമായിട്ടൊന്നും ഇണങ്ങാത്ത ആനിമൽസ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഫ്ലൈറ്റ് സോൺ വലുതായിരിക്കും. ഓക്കെ, കുറച്ച് വലിയ ഫ്ലൈറ്റ് സോൺ ആയിരിക്കും എൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയക്കകത്ത് നിന്ന് മാത്രമേ ഒരു ഹാൻഡ്ലറിന് ആ ആനിമലിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആനിമലിന് മാത്രമല്ല ആ ഗ്രൂപ്പ് ഓഫ് ആനിമൽ, ഒരു ക്യാറ്റിലാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പിനും ഒരു ഫ്ലൈറ്റ് സോൺ കാണും. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് സോണിന് വെളിയിൽ നിന്നുകൊണ്ട് മാത്രമേ ആ ഒരു ഹാൻഡ്ലറിന് ആ ഒരു ഫുൾ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് സോൺ എന്ന് പറയുമ്പോൾ ആനിമലിൻ്റെ സൈസ് അനുസരിച്ച് മാറാം. ഓക്കെ, വലിയ ആനിമൽ ലാർജ് ആനിമൽസൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് സോൺ എന്താവാം, കുറച്ചുകൂടി വലിയ ഫ്ലൈറ്റ് സോൺ ആവാം. ഈ ഫ്ലൈറ്റ് സോൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പേഴ്സണും ഒരു ആനിമലിനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്ലൈറ്റ് സോണിന് ഔട്ട്സൈഡാണ് ഒരു പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ ആനിമൽ ആ പേഴ്സണെ ഫേസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. കാരണം ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആനിമലിനെ ആ പേഴ്സണും തമ്മിൽ വലിയ നെഗറ്റീവായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആനിമൽ പേഴ്സണെ ഫേസ് ചെയ്ത് നിൽക്കാം. ഇഫ് പേഴ്സൺ ഫ്ലൈറ്റ് സോണിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽ എന്ത് ചെയ്യും, തിരിയാം, ടേൺ അവേ. ഇതാണ് എന്ത് ഫ്ലൈറ്റ് സോൺ എന്ന് പറയുന്നത്. എക്സൈറ്റഡ് ആയിട്ടുള്ള ആനിമൽസിന് ഫ്ലൈറ്റ് സോൺ വലുതായിരിക്കും, കൂടുതലായിരിക്കും. ടെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ആനിമലിന് ഫ്ലൈറ്റ് സോൺ എന്തായിരിക്കും, കുറവായിരിക്കും. ഇപ്പോൾ ഒരു പെണ്ണിനകത്തുള്ള ഒരു ആനിമൽ അല്ലെങ്കിൽ റേസിനകത്തുള്ള ആനിമൽ അജിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ പേഴ്സൺ അല്ലെങ്കിൽ ഹാൻഡ്ലർ ഫ്ലൈറ്റ് സോണിനകത്തേക്ക് കയറി എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറുക. അപ്പോൾ എന്ത് ചെയ്യും, ആനിമൽ കാം ആവും. അതാണ് ഫ്ലൈറ്റ് സോൺ. ഇറ്റ് ഇസ് എ കംഫർട്ട് സോൺ. എന്താണ് ഫ്ലൈറ്റ് സോൺ, ഒരു അനിമലിൻ്റെ കംഫർട്ട് സോണാണ്. അടുത്തത് പോയിൻ്റ് ഓഫ് ബാലൻസ് ആണ്. പോയിൻ്റ് ഓഫ് ബാലൻസ് എന്താണെന്ന് വെച്ചാൽ, പോയിൻ്റ് ഓഫ് ബാലൻസ് ഈസ് എ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ലൈൻ നിയർ ദി ആനിമൽ ഷോൾഡർ. ആനിമലിൻ്റെ ഷോൾഡറിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ ഒരു ഇമാജിനറി പോയിൻ്റ് ആണ് എന്ത് പോയിൻ്റ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിൻ്റ് ഓഫ് ബാലൻസിന് വെച്ചിട്ടാണ് ഒരു ആനിമലിനെ ഇപ്പുറകോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ മൂവ് ചെയ്യിക്കാനായിട്ട് ഹാൻഡ്ലറിന് പറ്റുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇഫ് ഒരു ആനിമലിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിക്കണം, ഫോർവേഡ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ആ ഹാൻഡ്ലർ പോയിൻ്റ് ഓഫ് ബാലൻസിൻ്റെ ബിഹൈൻഡ് ആയിരിക്കണം നിൽക്കുന്നത്. അതുപോലെ ആ ആനിമലിനെ ബാക്കിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ ഹാൻഡ്ലർ പോയിൻ്റ് ഓഫ് ബാലൻസിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആനിമലിനെ ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ മൂവ് ചെയ്യാനായിട്ട് ഹാൻഡ്ലർ യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമാജിനറി ലൈനാണ് എന്ത് പോയിൻ്റ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത്. ദ ഇവിടെ ഏകദേശം ദ പോയിൻ്റ് ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു കവ് എങ്കിൽ ദ ഇതായിരിക്കും അതിൻ്റെ പോയിൻ്റ് ഓഫ് ബാലൻസ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആ ആനിമൽ ബാക്കിലോട്ടാണോ ഫ്രണ്ടിലോട്ടാണോ മൂവ് ചെയ്യേണ്ടതെന്ന് ഒരു ഹാൻഡ്ലർ നിശ്ചയിക്കുക. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ആനിമലിൻ്റെ മൂവ്മെൻറ്റും
അല്ലെങ്കിൽ ഹാൻഡ്ലറിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് ആനിമലിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ആനിമലിനെ ഫോർവേഡ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഹാൻഡ്ലർ എന്ത് ചെയ്യുക, പോയിന്റ് ഓഫ് ബാലൻസിന്റെ ബിഹൈൻഡ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ഡിസൈൻ ഓഫ് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റീസ് ആണ്. ഏത് ലൈഫ് സ്റ്റോക്കിനെ ആയാലും അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇഞ്ചറി ഒന്നും വരാതെ അല്ലെങ്കിൽ സ്ട്രെസ് ഒന്നും വരാതെ സൂക്ഷിക്കുക. കാരണം അത് ട്രാൻസ്പോർട്ടർക്കും അല്ലെങ്കിൽ സ്ലാറ്റർ ഹൗസിനും ഒക്കെ നെഗറ്റീവാണ്, അതുപോലെ പ്രൊഡ്യൂസർക്ക് എല്ലാം ഒരു ഫിനാൻഷ്യൽ ലോസ് തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പെണ്ണിനകത്ത് ഈ പറയുന്ന ലൈഫ് സ്റ്റോക്കിനെയൊക്കെ ഇടുമ്പോൾ അതിനെ എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് തന്നെ ഇടുക. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെണ്ണാണെങ്കിൽ അതിൻ്റെ റൂഫിങ് കറക്റ്റായിട്ട് നടത്തുക, അതുപോലെ തന്നെ കൂടുതൽ ക്രൗഡഡ് ആക്കാതിരിക്കുക, ഹീറ്റൊക്കെ ഹീറ്റൊന്നും ഒരുപാട് ലൈഫ് സ്റ്റോക്കൊന്നും ഹീറ്റ് എക്സ്പോഷർ വരാതിരിക്കുക. ഇപ്പോൾ സൺലൈറ്റ് ആയാൽ പോലും, ഇപ്പോൾ നോർമലി ഒരു കൗനെ ആയാൽ പോലും അതിനൊന്നും ഹീറ്റ് ഷോക്ക് വരാതെ അല്ലെങ്കിൽ സൺബേണൊന്നും വരാതെ സണ്ണിൻ്റെ ഇൻറ്റൻസീവ് ഹീറ്റിലൊന്നും വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു പിക്ചറൊക്കെ ആണെങ്കിൽ ആനിമലിനെ ഒട്ടും ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലല്ല കിടത്തിയിരിക്കുന്നത്, ഒരു പുവർ ആയിട്ടുള്ളൊരു ഫെൻസിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു പെൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആനിമൽസിനെ അൺലോഡ് ചെയ്യുന്ന ഏരിയയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പിക്സിനെയൊക്കെ വരാൻ കൊണ്ടുപോകാനും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളൊക്കെ റാമ്പാണ്. ഇവിടെയൊക്കെ നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി പെൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഏത് ലൈഫ് സ്റ്റോക്കിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഓരോ പെണ്ണും എന്ത് ചെയ്യുക, ആ ആനിമൽസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുക. പെൺ മാത്രമല്ല ഫീഡ്ലോട്ട്സ്, ഫീഡ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആനിമലിന് ഫീഡ് കൊടുക്കുന്നത് അവിടെ, അതുപോലെ ഓക്ഷൻ യാർഡ്സ്, ഓക്ഷൻ യാർഡ്സ് ചിലപ്പോൾ സമയത്ത് നമുക്ക് ഈ ആനിമൽസിനെ സെല്ല് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഏരിയ ആയാലും അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് ആയാലും എല്ലായിടത്തും ആനിമലിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം. ആനിമലിനെ ഒന്ന് കിടക്കുക അല്ലെങ്കിൽ ഒന്ന് ലൈ ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അത്രയും സ്പേസ് കൊടുക്കുന്ന രീതിയിലായിരിക്കാം. ഇപ്പം ബുള്ള് അല്ലെങ്കിൽ ബോസ് ഒക്കെ ആണെങ്കിൽ ഓരോന്നിനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണം ഇടാനായിട്ട്, ഒറ്റയ്ക്ക് പെൻ ചെയ്യണം. അല്ലാതെ ഗ്രൂപ്പ്, ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെൻ ചെയ്യാൻ പാടില്ല. അതുപോലെ വാട്ടർ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള റൂംസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സണ്ണിൽ നിന്നുള്ള സൺബേണെന്നായാലും അല്ലെങ്കിൽ കോൾഡ് എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ റൂഫ് കെട്ടുക. അതുപോലെ പിഗ്ഗിനൊക്കെ ആണെങ്കിൽ വാട്ടർ സ്പ്രേസ് കൊടുക്കുക. ഇപ്പം നമ്മൾ ചില സൂവിലൊക്കെ പോവുകയാണെങ്കിലും വാട്ടർ സ്പ്രേസ് കാണാൻ പറ്റും, ഇങ്ങനെ ആനിമലിനെ ആ ഒരു എൻവയോൺമെൻറ്റ് കൂളാക്കി വെക്കാനായിട്ട്. അതുപോലെ വാട്ടർ സ്പ്രേസ് കൊണ്ട് വയ്ക്കുക. പിന്നെ ഓസ്ട്രിച്ചിനൊക്കെ ആണെങ്കിൽ ആ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ പാർഷ്യലി ആയിട്ട് എൻക്ലോസ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ പാർഷ്യൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള പെണ്ണാകുമ്പോൾ ആ ഒരു ഓസ്ട്രിച്ച് നിൽക്കുന്ന ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഡാർക്കർ ആക്കും. അങ്ങനെ ഡാർക്കർ ആക്കുമ്പോൾ ആ ആനിമലിനെ കുറച്ചും കൂടെ അതിൻ്റെ വിസിബിലിറ്റി കുറയുകയാണല്ലോ. വിസിബിലിറ്റി കുറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇത് വാട്ടർ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഷെയ്ഡൊന്നും ഇല്ലാത്തൊരു ഒരു ക്യാറ്റിൽ നിൽക്കുന്ന ഒരു ഇതാണിത്. കറക്റ്റായിട്ട് മാനേജ് ചെയ്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഇത് ഇതുപോലെ ഓസ്ട്രിച്ചിൻ്റെ ഏരിയയ്ക്ക് ഇതുപോലെ ഡാർക്കർ ആയിട്ട്, ഡാർക്കർ ഷെയ്ഡിൽ ഇങ്ങനെ കുറച്ച് കേക്ക് നന്നായിട്ട് എൻക്ലോസ് ചെയ്ത് വയ്ക്കുക, ഒരു ഡാർക്കർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പാർട്ടീഷൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ആനിമൽസിനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ ഓരോ ഏരിയയിലും ഒരു ഓരോ ആനിമൽസിനെയും എത്താനും അതുപോലെ റേസസിലും എല്ലാം പാർട്ടീഷൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഉള്ള പാർട്ടീഷൻസ് കൊടുക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ട്യൂബുലാർ അയൺ വെച്ചിട്ടുള്ള പാർട്ടീഷൻ ആവുക, അല്ലെങ്കിൽ വുഡോ അല്ലെങ്കിൽ കോൺക്രീറ്റോ വെച്ചിട്ട് സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസ് ഉള്ള പാർട്ടീഷൻ ആവുക. അല്ല എന്ന് വെച്ചാൽ ആനിമൽസിന് ഇഞ്ചറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കൂർപ്പ്, അങ്ങനെ ഹിഞ്ചസോ അല്ലെങ്കിൽ ബ്രോക്കൺ ഇഞ്ചുകളോ വയേഴ്സോ ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പാർട്ടീഷൻ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആനിമൽസിന് കുറച്ചും കൂടെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഈസി ആയിരിക്കും. ഇനി ഫ്ലോസ് ആണ്. ഫ്ലോസ് എന്ന് പറയുമ്പോൾ നോൺ സ്ലിപ്പറി ആയിരിക്കണം. ഏകദേശം അതിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ 1:10 ആനിമൽ സ്ലിപ്പാവാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചുറി പറ്റാനും ഫ്രാക്ചേഴ്സ് വരാനും സ്കിന്നിനൊക്കെ ഡാമേജ് വരാനും ഡിസ്ലൊക്കേഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. കോൺക്രീറ്റ് ഫ്ലോസ് ആണെങ്കിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ഫ്ലോസ് ആവുക. അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഗ്രിപ്പ് കൊടുക്കാനായിട്ട് മെഷ് വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതൊന്നും പറ്റിയില്ല എങ്കിൽ ഫ്ലാറ്റ് സ്റ്റോൺ നമുക്ക് അത്രയും തന്നെ സഫിഷ്യൻ്റ് ആണ് ഈ പറയുന്ന ഫ്ലോസ് ഉണ്ടാക്കാനായിട്ട്.
അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പറയുമ്പോ ദേ ഇതുപോലെ ട്യൂബുലർ ആയിട്ടുള്ള പാർട്ടീഷൻസ്, അതുപോലെ റെയിൽസ്, അത് എല്ലാം കോൺക്രീറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലോർ എന്ന് പറയുന്നത് നോൺ സ്ലിപ്പറി ആയിട്ടുള്ള കോൺക്രീറ്റ് ഫ്ലോർസ് ആണ്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് ഫ്ലോർസിൽ, അപ്പൊ കുറച്ചും കൂടി നോൺ സ്ലിപ്പറി ആയിരിക്കും. റെയിൽവേ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. റെയിൽവേസ് എന്ന് പറയുമ്പോൾ ആനിമലിനെ സ്റ്റാൻഡിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെണ്ണിൽ നിന്ന് സ്റ്റാൻഡിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന നമുക്ക് റെയിൽസ് എന്ന് പറയാം. ഈ റെയിൽവേസ് എന്ന് പറയുമ്പോൾ വളരെ നാരോ ആയിരിക്കാം. നാരോ ആവാൻ കാരണം എന്ന് വെച്ചാൽ ആനിമൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയാൻ പാടില്ല. അത്രയും നാരോ ആയാൽ അതിന് അത്രയും കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഒരേ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ റെയ്സിൻ്റെ വിത്ത് ക്യാറ്റിലിനൊക്കെ ആണെങ്കിൽ ഒരു 76 സെന്റിമീറ്റർ മാത്രമേ ആവാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ബ്രീഡും അതിൻ്റെ സൈസും അനുസരിച്ച് മാറാം. വലിയ വലിയ ആനിമൽ ആണെങ്കിൽ കുറച്ചും കൂടെ വിത്ത് കൂടുതലുള്ള റെയിൽവേസ് ആക്കാം. കൂടുതൽ എന്ത് ചെയ്യുക, റെയിൽവേ കുറച്ച് നാരോ ആക്കി തന്നെ കീപ്പ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ആ ഒരു എഡ്ജസ് എന്ന് പറയുമ്പോൾ കർവ്ഡ് എഡ്ജസ് ആയിരിക്കാം. റെയിൽവേ എപ്പോഴും കർവ്ഡ് ആവുന്നതാണ് തന്നെ, കാരണം ആനിമലിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ ഈസി ആക്കുന്നത് ഇതുപോലെയുള്ള കർവ്ഡ് ആയിട്ടുള്ള റെയിൽവേസ് ആണ്. ഇനി ആനിമൽസ് ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റാതെ ഇത് തടസ്സപ്പെട്ടൊക്കെ നിൽക്കില്ല, അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ സ്ലോട്ടർ ഹൗസും അതുപോലെ ഈ പ്രീ സ്റ്റാൻഡിങ് റെയിൽസസ് എല്ലാം സോളിഡ് സൈഡ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം ഒരു സോളിഡ് സൈഡ്സ്. നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്കും ആനിമലിന് ഭയങ്കരമായിട്ടുള്ള ഒരു വിസിബിലിറ്റി കുറയുമ്പോൾ അതിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, കുറച്ചും കൂടെ ഈസിയാണ്. ആൻഡ് പ്ലാറ്റ്ഫോം. റാംസിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ട്രക്ചേഴ്സും ആനിമലിനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും, എന്നിട്ട് അൺലോഡ് ചെയ്തതിന് ശേഷം ബാക്കി സ്ലോട്ടർ ഹൗസിലുള്ള ബാക്കിയുള്ള സ്റ്റാൻഡിങ് ഏരിയ പെൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഈ റാംസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കൂടുതലും റാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുറച്ച് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു ക്രോസ് ലേറ്റിംഗ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ലിപ്പിംഗറി അല്ലാതെ ആ ആനിമൽസിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റും 30 സെന്റിമീറ്റർ ഡെപ്തും കൊടുത്തിട്ടായിരിക്കണം ഈ ഒരു സ്റ്റെപ്സ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു റാമ്പ് ഒരു ചെറിയൊരു ചരിവ് ഉണ്ടായിരിക്കാം, 20 ഡിഗ്രിയോ അതിൽ കുറവോ ചരിവ് കൊടുത്തിട്ട് വേണം ഈ റാംസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഇതെല്ലാം എന്താണ്, ഇതുപോലെ റെയിൽവേ ആണ്. അതുപോലെ ഈ റെയിൽവേ ഇങ്ങനെ എൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റണ്ണിങ് ഏരിയയിലായിരിക്കും. അപ്പോൾ ഈ സ്റ്റണ്ണിങ് ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഈ റെയിൽവേയുടെ എൻഡിലായിട്ട് ക്യാപ്റ്റൻ നിൽക്കുന്ന പിക്കാണ്. പിക്കിൻ്റെ റെയിൽവേ എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിരിക്കും, എന്നാൽ മാത്രമേ അവർ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ലൈഫ് സ്റ്റോക്ക്. ട്രാൻസ്പോർട്ട് ഓഫ് ലൈഫ് സ്റ്റോക്ക് എവിടെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റോക്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും സ്ലോട്ടർ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ റീസ്റ്റോക്കിങ് ചെയ്യാൻ, ഡ്രോട്ടുള്ള ഏരിയയിൽ നിന്നാണെങ്കിൽ ബേസ് ചെയ്യാനായിട്ട് വേറൊരു ബെറ്റർ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഓണേഴ്സ് തമ്മിൽ ചേഞ്ച് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആനിമൽസിന് അല്ലെങ്കിൽ പൗൾട്രിയറിലെ എല്ലാം എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ പല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഓൺ ഹൂഫ്, ഓൺ ഹൂഫ് എന്ന് പറയുമ്പോൾ നടത്തിക്കൊണ്ട് പോവാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓൺ ബൈ റോഡ്, മോട്ടോർ വെഹിക്കിൾ വഴി, അല്ലെങ്കിൽ റെയിൽ വഴി, ഷിപ്പ് വഴി, എയർ വഴി, ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം ആനിമൽസിനെ. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആനിമലിനെ സ്ട്രെസ്ഫുൾ ആവാതിരിക്കാനും അത് ഇൻഷുറി ഒന്നും പറ്റാതിരിക്കാനും എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള എഫക്ട്സ് ആനിമൽസ് എന്തൊക്കെയാണ്, ആനിമൽസ് ഉണ്ടായേക്കാവുന്നതാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് എന്താണ്, സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ബീഫ് ആണെങ്കിൽ അത് ഡാർക്ക് ഫേം ആവാൻ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ബീഫ് ആവാൻ ചാൻസ് ഉണ്ട്. പോർക്ക് ആണെങ്കിൽ അത് പെയിൽ ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, എക്സുലേറ്റീവ് ആയിട്ടുള്ള പോർക്ക് ആവാനും ചാൻസ് ഉണ്ട്. അതാണ് DFD PSA, ഡാർക്ക് ഫേം ഡ്രൈ ബീഫ്, അല്ലെങ്കിൽ പെയിൽ ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, എക്സുലേറ്റീവ് ആയിട്ടുള്ള പോർക്ക് ആവാനും ചാൻസ് ഉണ്ട്. ഇനി ഈ അനിമൽസ് തമ്മിൽ ചതവ് വരാം, ബ്രീസിങ് വരാം, ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീറ്റ് എന്താണ് ക്വാളിറ്റി ഉള്ളതാവാൻ ചാൻസ് ഇല്ല. അതുപോലെ സ്ലിപ്പറി ഫ്ലോസ് അല്ലെങ്കിൽ ഓവർ ക്രൗഡിങ് ഒക്കെ വരുമ്പോഴേക്കും ആനിമൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചവിട്ടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാം. അതിന് ട്രാംപ്ലിംഗ് എന്ന് പറയാം. അങ്ങനെ ട്രാംപ്ലിംഗ് വന്നു കഴിഞ്ഞാൽ എന്താ, അതിന് അതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യാം, സഫോക്കേഷൻ സംഭവിക്കാം. ഇനി പിക്സ് ഒക്കെ ആണെങ്കിൽ ഓവർ ഫ്രണ്ട് ആയിട്ടുള്ള പിക്സ്, ഒരുപാട് അമിതമായിട്ട് ഫീഡ് ചെയ്തിട്ടുള്ള പിക്സാണ്, ട്രാൻസ്പോർട്ടേഷന് മുമ്പിൽ പിന്നെ അത്രയും ഫീഡ് ചെയ്തിട്ടുള്ള പിഗ് ആണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി പിക്സ് എല്ലാം ഈ
ഭയങ്കര ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി സൺബേണിനൊക്കെ ഭയങ്കര സസെപ്റ്റബിൾ ആണ്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ ഈ അനിമൽസ് ഒക്കെ നടത്തിക്കൊണ്ടാണ് പോകുന്നത് അല്ലേ, ഓൺ ഹൂഫിലാണ് ഇത് ട്രക്കിംഗ് നടത്തുന്നതെങ്കിൽ ഏതെങ്കിലും പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റ്സ് അത് കഴിച്ച് അങ്ങനെ പോയിസണിങ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അൺഗാർഡഡ് ആയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് മേലോട്ട് ഒന്നും വലിയ കാര്യത്തിലില്ല എങ്കിൽ വേറെ അനിമലിൻ്റെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് വാട്ടർ സപ്ലൈ വെള്ളം കൊടുത്തില്ല എങ്കിൽ ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അനിമൽസ് ആണെങ്കിൽ അവർ എക്സോസ്റ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വളരെ ക്ഷീണം വരാൻ ചാൻസ് ഉണ്ട്. ഇനി കൊണ്ടുപോകുന്ന വെഹിക്കിൾസിൻ്റെ ഫെസിലിറ്റീസ് നല്ല അല്ല എങ്കിൽ ഇഞ്ചുറീസ് സംഭവിക്കാം. അതുപോലെ ഓവർ ക്രൗഡഡ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കാം, ഫൈറ്റിംഗ് സംഭവിക്കാം അല്ലെ. ഒരുപാട് പിഗ്സ് അല്ലെങ്കിൽ ഒരുപാട് അനിമൽസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഹോൺഡ് ആയിട്ടുള്ള അനിമൽസ് അല്ലെ, കൊമ്പൊക്കെ ഉള്ള അനിമൽസ് ഉണ്ട് എങ്കിൽ ഫൈറ്റിംഗ് സംഭവിക്കാം, അവർ തമ്മിൽ അടി ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ക്യാറ്റിനാണെങ്കിൽ ഓൺ ഹൂഫ് ബൈ റോഡ് അല്ലെങ്കിൽ ബൈ റെയിൽ വാഗൺ, കൂടുതലും എന്താണ് ഓൺ ഹൂഫ് ആയിട്ടായിരിക്കും കൊണ്ടുപോവുക. അത് ഡെസ്റ്റിനേഷൻ തൊട്ടടുത്താണെങ്കിൽ മാത്രമേ ഓൺ ഹൂഫ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ, അതർവൈസ് ബൈ മോട്ടോർ വെഹിക്കിൾ, മെയിൻലി ബൈ മോട്ടോർ വെഹിക്കിൾ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഓൺ ഹൂഫിലും അതുപോലെ ഇതുപോലെ മോട്ടോർ വെഹിക്കിളിലും കൊണ്ടുപോകുന്നതാണ്. ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ മെറ്റൽസ് വെച്ചോ അല്ലെങ്കിൽ വുഡ് വെച്ചോ ഇങ്ങനെ ക്രോസ് ലൈറ്റിംഗ് ചെയ്തിരിക്കും, ഇതുപോലെ ക്രോസ് ലൈറ്റിംഗ് ചെയ്തിരിക്കും. എന്തിനാണ്? ആ ഒരു ഫ്ലോറിൻ്റെ സ്ലിപ്പറി നേച്ചർ തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിങ്ങനെ അനിമൽസിന് അൺലോഡ് ചെയ്യുന്നതാണ്. ഇത് ഓൺ റെയിൽ ട്രാൻസ്പോർട്ടാണ്. ഷീപ്പ് ആണെങ്കിൽ കൂടുതലും ഹൂഫ് അല്ലെങ്കിൽ റെയിൽ അല്ലെങ്കിൽ റോഡ് വഴിയായിരിക്കും. ഇതൊക്കെ ഡബിൾ ഡെക്കാക്കി ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഈ ട്രക്സ് എല്ലാം ഡബിൾ ഡെക്കായിരിക്കും, രണ്ട് തട്ടിലായിട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണെങ്കിലും ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ടിനെ ആണെങ്കിലും, പിഗ് ആണെങ്കിൽ കൂടുതലും റോഡ് അല്ലെങ്കിൽ റെയിലായിരിക്കും. ഓക്കെ, പൗൾട്രി ആണെങ്കിൽ പ്ലാസ്റ്റിക് ക്രേറ്റ്സിനകത്താക്കിയിട്ട് കൂടുതലും റോഡ് വഴി കൊണ്ടുപോകാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചത്. പ്ലാസ്റ്റിക് ക്രേറ്റ്സ് എന്ന് വെച്ചാൽ തന്നെ ഇതാണ്, ഇതിനകത്ത് എന്ത് ചെയ്യുക, പൗട്രി ആക്കിയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒന്നിന് മുകളിലെ ഒന്നാക്കി ആ രീതിയിൽ വെച്ചുകൊണ്ടാണ് പൗട്രിയെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് ഡക്സോ അല്ലെങ്കിൽ ചിക്കനോ എന്തോ ആവാം. ഇനി ഓസ്ട്രിച്ച് എന്ന് പറയുമ്പോൾ മെയിൻലി എങ്ങനെയായിരിക്കും, റോഡായിരിക്കും. ഓസ്ട്രിച്ചിനെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കിന്നും മീറ്റും എല്ലാം വാല്യുബിൾ ആണ്. അപ്പോൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറയുന്ന ഓസ്ട്രിച്ചിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി വെഹിക്കിളിൻ്റെ ടൈപ്പാണ്. വെഹിക്കിൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഈ വെഹിക്കിൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ വെന്റിലേറ്റഡ് ആയിരിക്കണം, നോൺ സ്ലിപ്പറി ഫ്ലോർ ആയിരിക്കണം, പ്രോപ്പർ ഡ്രൈനേജ് വേണം, അതുപോലെ ഹീറ്റിൽ നിന്നും റെയിനിൽ നിന്നും എല്ലാം പ്രൊട്ടക്ഷൻ വേണം. പർട്ടിക്കുലർലി പിഗിനാണ് അത് ആ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടത്, കാരണം ഭയങ്കര ആയിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷനും ഒക്കെ പിഗ് ഭയങ്കര സസെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ ഫ്ലോസ് എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, സ്ലിപ്പറി ആവാൻ പാടില്ല. അതുപോലെ ഈ ഒരു വെഹിക്കിളിൻ്റെ എഡ്ജസ് സ്മൂത്ത് എഡ്ജസ് ആവാം, അതർവൈസ് എന്ത് സംഭവിക്കാം, ഇഞ്ചുറി സംഭവിക്കാം. അതുപോലെ വെഹിക്കിൾ ടോട്ടലി എൻക്ലോസ്ഡ് ആവാൻ പാടില്ല, വെന്റിലേഷൻ വേണം. എന്തുകൊണ്ടാണ് വെന്റിലേഷൻ വേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ സഫോക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഭയങ്കരമായിട്ട് വെന്റിലേറ്റഡ് അല്ല, ഭയങ്കരമായിട്ട് അത് കൺജസ്റ്റഡ് ആണ് എങ്കിൽ ഭയങ്കര സഫോക്കേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ എക്സോസ് ഫ്യൂംസിൻ്റെയൊക്കെ അക്യൂമുലേഷൻ വന്നുകൊണ്ട് പോയിസണിങ് വരാൻ ചാൻസ് ഉണ്ട്. പിഗിനൊക്കെ ആണെങ്കിലും വെന്റിലേഷൻ കൊടുത്തില്ല എങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിനും എയർ സർക്കുലേഷൻ നന്നായിട്ട് വന്നില്ല എങ്കിലും, അല്ലെങ്കിൽ ഹൈ ആയിട്ട് ഹ്യൂമിഡിറ്റി കൂടുതൽ വന്നാലും അവർക്ക് റെസ്പിറേറ്ററി സ്ട്രെസ് വരാം, അല്ലെങ്കിൽ അവർ അതിനൊക്കെ ഹൈലി സസെപ്റ്റബിൾ ആണ് ഇതുപോലെയുള്ള എക്സസീവ് ഹീറ്റിനുള്ള. ഇനി നല്ല എയർ ഫ്ലോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഫ്ലോർ ലെവലിൽ നല്ല എയർ ഫ്ലോ ഉണ്ട് എങ്കിൽ, ഇനി ആ ഒരു ഫ്ലോർ ലെവലിലൊക്കെ നല്ല എയർ ഫ്ലോ ഉണ്ടെങ്കിൽ അത് അമോണിയ എക്സസ് ആയിട്ടൊക്കെ ഉള്ള യൂറിനിലൂടെയൊക്കെ വരുന്ന ആ ഒരു അമോണിയയുടെ പ്രസൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് ഇതെല്ലാം പ്രോപ്പർ വെന്റിലേറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. ഇനി ഫ്ലോർ എന്ന് പറയുമ്പോൾ നോൺ സ്ലിപ്പറി ഫ്ലോസ് ആയിരിക്കുക. നേരത്തെ കാണിച്ചിരുന്ന പിക്ചറിലെ പോലെ ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള സ്ലേറ്റിംഗ്, അത് വുഡ് വെച്ചോ അല്ലെങ്കിൽ മെറ്റൽ വെച്ചോ നമുക്കുണ്ടാക്കാം. ഇത് നമുക്ക് ക്രോസ് സ്ലേറ്റിംഗ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ആ സ്ലിപ്പറി ഫ്ലോസിന് മാറ്റി ഒരു ഗ്രിപ്പ് കിട്ടും അനിമൽസിന് നിൽക്കാം. സോഡസ്റ്റോ അല്ലെങ്കിൽ ഗ്രാസോ വയ്ക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ കൂടുതൽ എന്താവേയുള്ളൂ, സ്ലിപ്പറി ആവേ ഉള്ളൂ. അതുപോലെ ഫ്ലോസ് ബ്രോക്കൺ ഫ്ലോസ് ആവാൻ പാടില്ല. അപ്പോൾ ലെഗിനൊക്കെ
ഇടയ്ക്ക് എന്ത് സംഭവിക്കാം, ഇഞ്ചുറി സംഭവിക്കാം. അതുപോലെ ഈ ഫ്ലോർസ് നമ്മൾ ഓഫ് ലോഡിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അനിമൽസിനെ അൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലോറുമായിട്ട് ഈ വെഹിക്കിളിൻ്റെ ഫ്ലോർസ് സെയിം ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ അൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും മാനിസ് അല്ലെങ്കിൽ മാൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൾക്കാരായിരിക്കും എടുത്ത് താഴേക്ക് ഇറക്കാം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇഞ്ചുറീസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഈ പറയുന്ന ആനിമൽസിന് നിൽക്കാനായാലും അതുപോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലോർ സ്പേസിങ് ആയിരിക്കുക, അല്ല വെച്ചാൽ ഡെപ്തിന് അല്ലെങ്കിൽ ഇഞ്ചുറിക്കൊക്കെ കാരണമാവും. ഓക്കെ, ഇതെല്ലാം ചെറിയ ബ്രോക്കൺ പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ലെഗ് ഒക്കെ കടന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഓഫ് ലോഡ് ചെയ്യുന്ന ആ ഏരിയയും അതുപോലെ വെഹിക്കിളിൻ്റെ ഫ്ലോറും സെയിം ലെവലിൽ വന്നില്ല എങ്കിൽ മിസ് ഹാൻഡ്ലിങ് വരാൻ ചാൻസ് ഉണ്ട് ഈ അനിമൽസിനൊക്കെ ഇറക്കുന്ന സമയത്ത്. ഇതൊക്കെ ഓവർ ലോഡിങ് ആയിട്ടുള്ള ട്രക്സിൻ്റെ പിക്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോറിങ് ആണ്, ആ ഫ്ലോറിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ ഓരോ ഏതൊക്കെ ആനിമൽ ആണോ നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഓരോ ആനിമലിൻ്റെയും ഫ്ലോറിന് ഇത്ര ഏരിയ ഫ്ലോർ സൈസ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ആനിമലിൻ്റെ ബ്രീഡും ബോഡി സൈസും അനുസരിച്ച് ചേഞ്ച് ചെയ്യുക ആ ഒരു ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഫ്ലോർ ഏരിയ ഒത്തിരിയും വലുതാണ് എങ്കിൽ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യൽ, ആനിമൽസ് എങ്ങനെ എങ്ങനെ മാറി തിരിഞ്ഞ് അങ്ങനെ പോവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, പാർട്ടീഷൻസ് നമുക്ക് ഉണ്ടാക്കാം. ഇനി സൈഡുകൾ എന്ന് പറഞ്ഞാൽ ആനിമൽസ് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള സൈഡ് ഏരിയ ആവാം, അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒന്നും വരാത്ത രീതിയിലുള്ള സൈഡ് ഏരിയ ആവാം. ഇനി ഓസ്ട്രിച്ച് അല്ലെങ്കിൽ കാറ്റിൽസ് ഒക്കെ ആണ് എങ്കിൽ ഓൾഡ് ടയേഴ്സ് ഈ ഒരു അതിനെ കൊണ്ടുപോകുന്ന ആ ഒരു പ്ലേസിൽ ഓൾഡ് ടയേഴ്സ് കൊണ്ട് ഇങ്ങനെ പാഡഡ് ആയിട്ട് വെച്ചിരിക്കുക, അവരുടെ ഹിപ്പ് ലെവൽ വെച്ചിട്ട് ഓൾഡ് ടയേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പാഡഡ് ആയിട്ട് വെച്ചിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ചതമൊന്നും പറ്റത്തില്ല. ഓക്കെ, അതുപോലെ എന്താണ് ഗ്യാപ്പുകളോ അല്ലെങ്കിൽ ബ്രോക്കൺ ഏരിയാസ് ഒന്നും കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പിക്ചറിൽ കാണിച്ചു തന്നിരുന്നു അതുപോലെ ലെഗൊക്കെ ഇങ്ങനെ അകത്തേക്കായിട്ട് ഇഞ്ചുറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ എൻട്രി ഡോഴ്സുകളൊന്നും വളരെ നാരോ ആവാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ഇതിനെ ഇറക്കുക അല്ലെങ്കിൽ ഓഫ് ലോഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി പറ്റുക അല്ലെങ്കിൽ ചതവൊക്കെ പറ്റാൻ ബ്രൂയിസിങ് ഒക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി റൂംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബൊവൈൽ ഇപ്പോൾ കൗ അല്ലെങ്കിൽ റൂമിൽ നിന്ന് അനിമൽസിനൊക്കെ കൊണ്ടുപോകുമ്പോൾ റൂഫൊന്നും അങ്ങനെ നെസസറി ആവണമെന്നില്ല. എന്നിരുന്നാൽ പോലും കൂടുതൽ സണ്ണിൻ്റെ എക്സ്പോഷർ വരാതിരിക്കാൻ, ലോങ് അവേഴ്സ് വരാതിരിക്കാൻ നോക്കുക. പിഗിനൊക്കെ ആണെങ്കിൽ നമ്മൾ റൂഫ് കൊടുക്കാറുണ്ട്. ഓക്കെ, നല്ല പ്രോപ്പറായിട്ടുള്ള റൂഫ് കൊടുക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ അല്ല എങ്കിലും പിഗിനെ കൂടുതലും നമ്മൾ ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിലോ ആയിരിക്കും കൊണ്ടുപോകാം. കാരണം അത് ഓവറായിട്ടുള്ള ഹീറ്റിന് പിഗിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് കൂടുതലും ഏർലി മോർണിംഗിലും ലേറ്റ് ഈവനിങ്ങിലും ആയിരിക്കും പിഗിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. ഇനി പൗൾട്രി ആണെങ്കിൽ സണ്ണിൽ നിന്ന് റെയിനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. അവരെ എന്താണ് ചെറിയ ചെറിയ കേജിൽ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ക്രേറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുക, പൗൾട്രീസിനെ നമ്മൾ കൊണ്ടുപോവുക. പക്ഷികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഹെഡ് മൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കാം ഈ റൂഫിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്. പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കേണ്ടതാണ്. ഈ തന്നിരിക്കുന്നതൊക്കെ ഇതുപോലെ അൺസൂട്ടബിൾ ആയിട്ടുള്ള പൗൾട്രിയുടെ ട്രാൻസ്പോർട്ടാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റൂഫിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ക്രേറ്റ്സിലോ ഒന്നും അല്ല വെച്ചേക്കുന്നത്, ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകാണ്. ഇതെല്ലാം അൺസൂട്ടബിൾ വേ ഓഫ് ട്രാൻസ്പോർട്ടാണ്. റീലോഡിങ് പ്രിക്കോഷൻ, ഈ ആനിമൽസിനെ ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ഒന്നാണ്. ഫസ്റ്റ് ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക റീലോഡ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ. കാരണം ആനിമൽസിന് ഇഞ്ചുറിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ വരുത്താത്ത രീതിയിൽ വേണം എല്ലാം ചെയ്യാനുണ്ട്. ആനിമൽസിൽ ക്യാറ്റിനെയും പിഗിനെയൊക്കെ ലോഡ് ചെയ്യുന്നതിന് മുന്നേ പ്രീമിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് ചെയ്യുന്നതിന് മുന്നേ അവർ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസ് തമ്മിൽ ഒരു ഫെമിലിയാരിറ്റി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഇടയിൽ അങ്ങനെ പോകുന്നതിനേക്കാളും അവർ തമ്മിലൊരു ഫെമിലിയാരിറ്റി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ക്യാറ്റിൽസ് ആണെങ്കിൽ ഈ ലോഡ് ചെയ്യുന്നതിന് ഒരു 24 മണിക്കൂർ മുന്നേ അവരൊരു പെന്നിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഫെമിനൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല പിഗിലൊക്കെ ആണെങ്കിൽ സ്ട്രെയിഞ്ചർ പിഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കോമണാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എന്ത് ചെയ്യാം, ഫൈറ്റിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രീമിക്സ് ചെയ്യുന്ന സമയത്ത് വൈൽഡ് അനിമൽസിനെയും അല്ലെങ്കിൽ വിക്ടിമൈസ്ഡ് ആയിട്ട് അനിമൽസിനെയൊക്കെ നമുക്ക്
ചെക്കൗട്ട് അല്ലെങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റും. ആ ഒരു സമയത്ത് തന്നെ അവർ മനസ്സിലാക്കി അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ മുന്നേ ഇത് ഇവർ അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫെമിലറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫൈറ്റിംഗ് നമുക്ക് ഒഴിവാക്കാം. അതിൻ്റെ ഫലമായിട്ട് ഡാമേജ് വൗണ്ട്സ് സ്ട്രെസ് ഒക്കെ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഈ പിക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പിക്കിനെ അതിൻ്റെ എക്സ്ക്രീറ്റ് വെച്ചിട്ട് അതിൻ്റെ ബോഡിയിലൊക്കെ ഒന്ന് സ്മിയർ ചെയ്യാറുണ്ട്. കാരണം എല്ലാ പിക്കിനും ഒരേ സ്മെല്ലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്, ലിറ്റർ അല്ലെങ്കിൽ എക്സ്ക്രീറ്റൊക്കെ വെച്ചിട്ട് പിഗ്ഗുകളെ സ്മിയർ ചെയ്യുന്നത്, പുറത്ത് തേച്ച് കൊടുക്കാറുണ്ട്. ഇനി അനിമൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ വാട്ടർ കൊടുക്കണം, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഫുഡും കൊടുക്കേണ്ടതാണ്. പക്ഷേ പിഗ് ട്രാൻസ്പോർട്ടേഷന് മുന്നേ എന്ത് ചെയ്യാൻ പാടില്ല, ഫുഡ് ഫീഡിങ് ചെയ്യാൻ പാടില്ല, ഫുഡ് കൊടുക്കാൻ പാടില്ല. കാരണം ഈ ഫുഡെല്ലാം ഫെർമെൻ്റ് ചെയ്ത് ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അത് തൊറാസിക് ക്യാവിറ്റിയിൽ ഒരു പ്രഷർ വരെയും അതുപോലെ ഹാർട്ട് ഫെയിലിയർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിഗിൻ്റെ കേസിൽ. അത് അനിമൽസ് എന്താണ് ആഹാരം അതുപോലെ വെള്ളമൊക്കെ ട്രാൻസ്പോർട്ടേഷന് മുന്നിൽ കൊടുക്കാവുന്നതാണ്. ഇനിയെന്ന് വെച്ചാൽ ഹോംഡ് അനിമൽസും ഹോംലെസ് അനിമൽസും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ബ്രീസിങ് അല്ലെങ്കിൽ ഇഞ്ചുറി ചാടാനും മുറിവൊക്കെ സംഭവിക്കാനായിട്ട് കാരണമുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് മിക്സ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു 6 മന്ത്സിനകത്ത് പ്രായമുള്ളതെങ്കിൽ ഷീപ്പും ഗോട്ട്സും കാവ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. അതുപോലെ ഈ അനിമൽസിൻ്റെ കഴുത്തിലുള്ള നമുക്ക് ടൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ഫീറ്റ് ടൈ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരിക്കലും ഓരോ സ്പീഷീസും ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ബുൾസിൻ്റെ കേസിലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്ത് വാങ്ങിക്കുക, കൊണ്ടുപോകാനായിട്ട് നല്ല പാർട്ടീഷൻ കൊടുക്കുക. ഇനി അനിമൽസ് ഡിസീസ് ഉള്ള അനിമൽസ്, ഇഞ്ചുറി ഉള്ള അനിമൽസ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എമേഷ്യേറ്റിലായിട്ടുള്ള അനിമൽസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനേ പാടില്ല. അങ്ങനെ ഉള്ളത് ട്രാൻസ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യാം, ഡെത്തിന് വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസീസ്ഡ് അനിമൽസോ ഇഞ്ചേഡ് അനിമൽസോ ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അൺഫിറ്റ് ആയിട്ടുള്ള അനിമൽസോ. ഇനി വെഹിക്കിൾസിൽ എപ്പോഴും ഒരു പോർട്ടബിൾ റാമ്പ് വയ്ക്കുക. ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ അങ്ങനെയൊക്കെ ഉള്ള ആവശ്യകത അല്ലെങ്കിൽ വെഹിക്കിളിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യുക, ഓഫ് ലോഡിങ് ചെയ്യേണ്ടതാണ്. എമർജൻസി ഓഫ് ലോഡിങ്ങിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള എമർജൻസി ആയിട്ട് ഓഫ് ലോഡിങ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഈസി ആയിട്ട് ഓഫ് ലോഡ് ചെയ്യാനായിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു റാമ്പ് എവിടെ നമ്മൾ കരുതിയിരിക്കണം, വെഹിക്കിൾസിന് കരുതിയിരിക്കേണ്ടതാണ്. ഇനി ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസാണ് പല പല കാര്യങ്ങൾ. നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് ഇഞ്ചുറി അല്ലെങ്കിൽ ഡെഡായി പോവാതിരിക്കാൻ അല്ലെങ്കിൽ അനിമൽസ് സഫർ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ട്രക്കിംഗ്, ട്രക്കിങ്ങിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാറ്റിൽസും ഷീപ്പും ഗോട്ട്സും മാത്രമേ നമ്മൾ ഓൺ ഗ്രൂഫ് ട്രക്കിംഗ് പാടുള്ളൂ, അല്ലെങ്കിൽ ഓൺ ഗ്രൂഫ് ട്രാൻസ്പോർട്ടേഷൻ പാടുള്ളൂ. അത് തന്നെ നമ്മൾ ആ ജേർണി കംപ്ലീറ്റ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യേണ്ടതാണ്. കാരണം ഡിസ്റ്റൻസ് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഗ്രേസിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, വാട്ടർ കിട്ടുമോ, അല്ലെങ്കിൽ ഓവർ നൈറ്റ് റെസ്റ്റിന് എന്തെങ്കിലും സാഹചര്യം കിട്ടുന്നതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഓൺ ഗ്രൂഫ് ട്രക്കിംഗ് നടത്താനായിട്ട്. ഓക്കെ, അതുപോലെ കൂടുതലും അങ്ങനെ വാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന അനിമൽസ് കൂളർ ടൈം ഓഫ് ദി ഡേ, കൂടുതലും മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഡെയിലെ നല്ല ഈവനിങ് ടൈമൊക്കെ കൂളർ ടൈം ഓഫ് ദി ഡേയിൽ മാത്രമേ ഇങ്ങനെ വാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല സ്വന്താണ്. അത് ആനിമൽസിന് ഒരുപാട് സഫോക്കേഷൻ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി റെയിൻ ഹെഡ് വഴിയാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റെസ്റ്റ് ചെയ്യാനും അതുപോലെ വാട്ടർ കൊടുക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും ചാൻസ് കൊടുക്കേണ്ടതാണ്. മാക്സിമം ഒരു അനിമൽസും ഇത്ര ദൂരം ഇത്ര ദിവസത്തേക്ക് ഇത്ര ദൂരം സഞ്ചരിക്കണമെന്നൊരു കണക്കുണ്ട്. അതിന് ഈ ഒരു ടേബിളിൽ കണ്ട ക്യാറ്റിൽസ് ആണെങ്കിൽ 1 ഡേ ജേണി ഉള്ളെങ്കിൽ ഒരു 30 കിലോമീറ്റർ ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യിക്കാം ഓൺ റൂഫ് ആണെങ്കിൽ. ഷീപ്പും ഗോട്ട്സൊക്കെ ആണെങ്കിൽ മാക്സിമം 1 ഡേ ജേണി ആണെങ്കിൽ 24 hours ആണ്. ഇനി മോർ ദാൻ 1 ഡേ ജേണി ഉള്ളതിൽ ഫസ്റ്റ് ഡേ ക്യാറ്റിലാണെങ്കിൽ ഫസ്റ്റ് ഡേ എന്ത് ചെയ്യുക, ഒരു 24 hours ഒരു ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യിക്കും. ഷീപ്പിലും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള ഡേയ്സ് ഒരു 22 kilometers ക്യാറ്റിൽ നിന്ന് 16 kilometers ഷീപ്പ് ആൻഡ് ഗോട്ട്സ്. ഇനി ടൈം എന്ന് പറഞ്ഞാൽ
ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഒത്തിരി ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ ടെമ്പറേച്ചർ കൂടുതൽ നിൽക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാതിരിക്കുക, ട്രാൻസ്പോർട്ട് ഒന്നും നടക്കാതിരിക്കുക, കൂടുതൽ ഏർലി മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ആയിരിക്കും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ. പർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് എന്താണ് പിക്കിൻ്റെ കേസിൽ, കാരണം അവർ ഈ ഒരു എൻവയോൺമെന്റൽ ടെമ്പറേച്ചറിനും അതൊരു ഹ്യൂമിഡിറ്റിക്കൊക്കെ മോർ സസെപ്റ്റബിൾ ആണ്, അവർ അതൊക്കെ പീക്ക് ചെയ്യാൻ നീക്കം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിക്കിനെ കൊണ്ടുപോകുമ്പോൾ കൂടെ കൂടെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ നനച്ചു കൊടുക്കുക, അവരെ കൂളായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടേഷൻ ഉണ്ടാകും. ഇനി ജേർണി എന്ന് പറയുന്നത് കൂടുതലും ഷോർട്ട് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ജേണി, പ്രത്യേകിച്ച് സ്റ്റോപ്പ് വെച്ചസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ജേണീസ് ചൂസ് ചെയ്യാനായിരിക്കും നമ്മൾ. ഈ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പിക്കിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇപ്പോൾ ക്യാറ്റിൽ അല്ലെങ്കിൽ ഷീപ്പ് ബോട്ടൊക്കെ ആണെങ്കിൽ ഒരു 36 hours കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാതിരിക്കും. ഒരു 24 hours ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, അതിനെ ഓഫ് ലോഡ് ചെയ്ത് വെള്ളം അതിനൊക്കെ ഫീഡൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിഗിനൊക്കെ ആണെങ്കിൽ ഡ്രിങ്ക്സ് കൊടുക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഫുഡൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല, ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ വാട്ടർ സപ്ലൈ കറക്റ്റായിട്ട് കൊടുത്തോണ്ടേ ഇരിക്കും. ഡെവലപ്ഡ് റീജിയൻസിലാണെങ്കിൽ ഇതുപോലെ ലൈഫ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് ഒരു 8 hours അതിൽ കുറച്ചൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടൈം ലിമിറ്റ് കുറയ്ക്കാനായിട്ടുള്ള നടപടികളല്ല. ഇനി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ജബ്സോ അല്ലെങ്കിൽ സഡൻ സ്ട്രോക്കോ ഒന്നും ഇല്ലാത്ത സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കുക. ഇനി റെയിൽ വഴി അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രെയിൻ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫ്ലൈ ഷണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രാക്കിൽ നിന്ന് അടുത്ത ട്രാക്കിലേക്കുള്ള അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇല്ല, അതൊക്കെ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക, സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ഉപയോഗിക്കുക. വിങ്സ് എന്ന് പറഞ്ഞാൽ വെറ്റ് എലമെൻറ്റ്സിൽ ഇപ്പോൾ പിഗിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വിൻഡ് ബ്ലോയിങ് അല്ലേ, കാറ്റൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്ന സമയത്ത് ആ ഒരു കോൾഡർ വെതറാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ബോഡി ആ ഒരു ടെമ്പറേച്ചർ വളരെയായിട്ട് കുറഞ്ഞിട്ട് അത് സ്ട്രെസ് അല്ലെങ്കിൽ ഡെത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്.